നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി അറിയിച്ചു. പുലർച്ചെ 4:30 160 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അക്ഷാംശം 36.12 രേഖാംശം 71.16 എന്നിവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 14 റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് അറിയിച്ചത്. 4.1 തീവ്രത രേഖപ്പെടുത്തിയതായിട്ട് ഉച്ച കഴിഞ്ഞ് 3:36 60 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു അന്ന് ഭൂചലനം ഉണ്ടായതെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അക്ഷാംശം 36.43 രേഖാംശം 71.39 എന്നിവയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഭൂചലനം ഉണ്ടായത്, അതായത് ഗുജറാത്തിലാണ് ഭൂചലനം ഉണ്ടായത്. ഗുജറാത്തിലെ മഹേഷന ജില്ലയിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. അക്ഷാംശം 23.71 രേഖാംശം 72.30 എന്നിവയിലും 10 കിലോമീറ്റർ താഴ്ചയിലുമാണ് ഭൂചലനം ഉണ്ടായത്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, മെഹ്സാന തുടങ്ങിയ പ്രധാന നഗരങ്ങളിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. ആളപായമോ പരിക്കുകളോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസവും ഗുജറാത്തിൽ ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായി. അമ്രേലി ജില്ലയിൽ സവർകുണ്ടലയിലും സമീപ ഗ്രാമങ്ങളിലുമായിരുന്നു ഭൂചലനം ഉണ്ടായത്. വൈകിട്ട് 5:20 ഭൂചലനം ഉണ്ടായത്. സവർകുണ്ടല, മിതിയാല, ദാജ്ടി, സക്രപ്പാര തുടങ്ങിയ ഗ്രാമങ്ങളായിരുന്നു ഭൂചലനം. ഭൂചലനം ഉണ്ടായ ഉടൻ തന്നെ ദാരിഗർ ഗ്രാമങ്ങളിലെ ജനങ്ങൾ വീടൊഴിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 3.7 ആയിരുന്നു ഭൂചലനത്തിന്റെ തീവ്രത രേഖപ്പെടുത്തിയത്. അക്ഷാംശം 21.247 രേഖാംശം 71.15 ഭൂചലനം ഉണ്ടായതെന്നും ഗാന്ധിനഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജിക്കൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുന്നേ കൃഷ്ണഗിരി ജില്ലയിലെ ചില ഇടങ്ങളിലും നേരിയ തോതിൽ ഭൂചലനം ഉണ്ടായി. പോച്ചാംപള്ളി, കൃഷ്ണഗിരി, അംശപ്പട്ടി, ഉത്തംകരൈ, ധർമ്മപുരി ജില്ലയുടെ അതിർത്തിയിലുള്ള കരിമംഗലം എന്നിവിടങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി കളക്ടർ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈയിടയ്ക്ക് ലോകം വിറങ്ങലിച്ച വലിയൊരു ഭൂചലനമാണ് ക്യൂബയിൽ ഉണ്ടായത്. ദക്ഷിണ ക്യൂബയിൽ ശക്തമായ 2 ഭൂചലനങ്ങൾ ഉണ്ടായി. ദക്ഷിണ ക്യൂബയിൽ ഉണ്ടായ ഈ ഭൂചലനത്തിൽ വൻ നാശനഷ്ടമുണ്ടായി. 6.8 തീവ്രതയിൽ രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത്. തെക്കൻ ഗ്രാൻമാ പ്രവിശ്യയിലെ ബാർട്ടലോ മാസോ തീരത്ത് നിന്ന് ഏകദേശം 25 മൈൽ അകലെയായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്. ആദ്യത്തെ ഭൂചലനം 5.9 തീവ്രത രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമായിരുന്നു രണ്ടാമത്തേത് ഉണ്ടായത്. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടുവെന്നും അധികൃതർ അറിയിച്ചു. നിരവധി പേർക്ക് ഭൂചലനത്തിൽ പരിക്കേറ്റു. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ വലിയ തോതിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും കേടുപാടുകൾ ഉണ്ടായി. ഭൂചലനത്തിൽ തകർന്ന കോൺക്രീറ്റ് ബ്ലോക്ക് വീടുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.